പിതാവിന്റെ പേരിൽ കോട്ടയത്ത് നിർമ്മിച്ച വീട്ടിൽ താമസിക്കാൻ ഒരു പാകിസ്ഥാനി പൗരൻ അടുത്ത ദിവസം കേരളത്തിലെത്തും. തന്റെ ഭാര്യയുടെ സ്വദേശമായ പുതുപ്പള്ളിയിലാണ് ഈ പാക് സ്വദേശി വീട് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് ഇദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. ഷാർജയിൽ വ്യവസായിയായ പാക് പൗരൻ തൈമൂർ താരിഖ് കഴിഞ്ഞ ഓണക്കാലത്താണ് ആദ്യമായി കേരളത്തിലെത്തിയത്. ഓണം കൂടാനും ഭാര്യ ശ്രീജയുടെ വീടിനടുത്ത് പിതാവ് താരിഖിന്റെ പേരിൽ നിർമ്മിച്ച വീട്ടിൽ താമസിക്കാനുമായിരുന്നു യാത്ര. പക്ഷേ അന്ന് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വില്ലനായി. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പുതുപ്പള്ളിയിലേക്ക് യാത്ര ചെയ്യാൻ അധികൃതർ ഇദ്ദേഹത്തിന് അനുമതി നൽകിയില്ല. ഒടുവിൽ തൃശൂരിലെ കൊടുങ്ങല്ലൂരിൽ താമസിച്ച് കേരളം ആസ്വദിച്ച് മടങ്ങി. കേരള കാ ഗ്രീനറി ബ്യൂട്ടി ബഹുത് എൻജോയ് കിയ മാഷാല്ലാ. അഭി മേര സെക്കൻഡ് വീസ കാ റീസൺ യഹി ഹൈ കി മൈ വൈഫ് കാ ഘർ ജായേഗാ, ഹമാരാ ഘർ ജായേഗാ. മൈ ഉധർ ഘർ ലിയാ താ ആക്ച്വലി കുഛ സാൽ പഹലെ, ഹമാരാ ഘർ മേരാ ബാപ് കെ നാം പർ ലിയാ, പുതുപ്പള്ളി മേ ഘർ ലിയാ. നീണ്ട വിസ നടപടികൾ പൂർത്തിയാക്കി ഈ മാസം 29 തൈമൂർ വീണ്ടും കേരളത്തിലേക്ക് തിരിക്കും. താരിഖ് മൻസിലിൽ കുടുംബത്തോടൊപ്പം താമസിക്കും. ടിക്ടോക്ക് അടക്കം സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാണ് പാകിസ്ഥാനിയായ തൈമൂർ താരിഖും ഭാര്യ ശ്രീജ ഗോപാലും. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ 2018 ഈ പാക് മലയാളി ജോഡികൾ വിവാഹിതരായത്. ആദ്യമായി വീട്ടിലെത്തുന്ന പാകിസ്ഥാനി മരുമകനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പുതുപ്പള്ളിയിലെ ബന്ധുക്കൾ. മീഡിയ വൺ അജ്മാൻ.